നടന്ന ഒരുപാട് ദിവസമായെങ്കിലും നമ്മൾ ഇതുവരെയും സംസാരിക്കാത്ത ഒരു കേസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ. റിഫ മഹനാസിന്റെ യൂട്യൂബ് ചാനലും വീഡിയോസും ഒരു തവണയെങ്കിലും കാണാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. 20 വയസ്സായ റിഫ കേരളത്തിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ്, ഫുഡ് റിവ്യൂ, മോഡൽ പോലുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നു. റീസെന്റായി ദുബായിൽ ഭർത്താവുമായി പോവുകയും അവിടെയും ഇതുപോലെ വ്ളോഗ്സ് ചെയ്തുകൊണ്ടിരുന്നു. യൂട്യൂബിൽ തന്നെ 2 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത്. ഇങ്ങനെ ഒരു സമയത്താണ് ഈ വർഷം February 28 രാത്രി ദുബായിൽ നിന്നും നാട്ടിലെ തന്റെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് റിഫ. ആ കോളിൽ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു അവൾ സംസാരിച്ചത്. ഒന്നിനെ കുറിച്ച് ആലോചിച്ചും വിഷമിക്കണ്ട, ഇവിടെ എനിക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു പുതിയ വീട് പണിയാം, അവിടെ എൻ്റെ മകനെ മാത്രം നന്നായി നോക്കിയാൽ മതിയെന്ന് വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചിട്ട് അവൾ ആ കോൾ കട്ട് ചെയ്തു. പക്ഷേ തൻ്റെ മകളെ ഈ വീഡിയോ കോളിലാണ് അവസാനമായി കാണുന്നത് എന്ന് ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. തൻ്റെ അമ്മയെയും ഈ ഒരു കോളിലാണ് അവസാനമായി ജീവനോടെ കാണുന്നത് എന്ന് ആ ചെറിയ കുഞ്ഞിനും ആ സമയം അറിയില്ലായിരുന്നു. കാരണം ഈ ഒരു കോള് കട്ട് ചെയ്ത് അടുത്ത 3 മണിക്കൂറിൽ റിഫ മരിച്ചു എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. അതും ആത്മഹത്യ ചെയ്ത്. കുറച്ചു മുൻപ് വരെയും തങ്ങളോട് വളരെ സന്തോഷത്തിൽ സംസാരിച്ച മകൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള വാർത്ത ആ കുടുംബത്തിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. ആ കുടുംബം മാത്രമല്ല, കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളം മുഴുവനും ഈ ഒരു വാർത്തയാണ് ചർച്ചയായിരിക്കുന്നത്. ദുബായിൽ നിന്നും കൊണ്ടുവന്ന അവളുടെ ശരീരം അടക്കം ചെയ്ത് 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും കുഴിച്ച് പുറത്തെടുത്തു. റിഫയുടെ മരണത്തിന് കാരണം ആരാണ്? ദുബായിൽ അവളുടെ കൂടെ ഭർത്താവ് മാത്രമല്ല, അവളുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു റൂമിലാണ് താമസിച്ചത്, ഒരു ബെഡിലാണ് കിടന്നുറങ്ങിയത്. ഇനി അവൻ കാരണം എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള രീതിയിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ മെഹനാസിന് നടത്തിയ ഒരു ഹിപ്നോട്ടിസം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നു. ദുബായിൽ നിന്നും കൊണ്ടുവന്ന അവളുടെ ശരീരം വീണ്ടും എന്തിനാണ് കുഴിച്ചെടുത്തത്? അതിലെന്താണ് അറിയാൻ കഴിഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? കേരളം മുഴുവനും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബറായ റിഫ മെഹനാസിന്റെ കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. January 10 കേരളത്തിലെ കോഴിക്കോട് ജനിച്ച റിഫ സ്കൂൾ കാലത്ത് ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഫോളോവേഴ്സും കിട്ടി. അങ്ങനെ ഒരു സമയത്താണ് മെഹനാസൻ ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്യുന്നത്. രണ്ടുപേരുടെ വീഡിയോസും രണ്ടുപേരും പരസ്പരം കാണുകയും രണ്ടുപേർക്കുമിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും ചെയ്തു. ടിക്ടോക്കിലെ ഡ്യുവറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി. ദിവസം പോകുന്തോറും അതൊരു പ്രണയമായി മാറാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ രണ്ടുപേരെയും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് വീട്ടിലും പറഞ്ഞു. ഈ പ്രായത്തിൽ കല്യാണമോ എന്ന് വീട്ടുകാർ ചോദിച്ചതിന് കല്യാണം ഇപ്പോൾ വേണ്ട, നിങ്ങളോട് അനുവാദം മാത്രമാണ് ചോദിച്ചത് എന്നാണ് അവൾ പറഞ്ഞത്. റിഫയും മെഹനാസും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനാൽ എൻഗേജ്മെന്റ് മാത്രം ആ സമയം നടത്തി. അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരു മാളിൽ പോയി. അവിടെ റിഫ തൻ്റെ ഒരു പഴയ ആൺസുഹൃത്തിനെ കണ്ട് സംസാരിച്ചതിൽ ദേഷ്യം തോന്നിയ മെഹനാസ് അവിടെ വെച്ച് തന്നെ അവളോട് വളരെ മോശമായി ദേഷ്യത്തിൽ വഴക്കു പറഞ്ഞതായും പറയുന്നു. ഇതിനാൽ ഈ വിവാഹം തന്നെ വേണ്ട അവസാനിപ്പിക്കാനായി റിഫ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. എന്നാൽ ഇത് നടന്ന് ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മെഹനാസ് റിഫയെ സമാധാനപ്പെടുത്തി. 2019 February റിഫയ്ക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ ഉടനെ കല്യാണവും കഴിഞ്ഞു. അതിനുശേഷവും രണ്ടുപേരും ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. 2020 ടിക്ടോക്ക് ബാൻ ചെയ്തു. ആ സമയത്ത് ടിക്ടോക്കിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും കൂട്ടമായി യൂട്യൂബിലേക്ക് വന്നു. അങ്ങനെ റിഫയും മെഹനാസും യൂട്യൂബിൽ റീൽസ് ചെയ്യാൻ തുടങ്ങി. ഇവർക്കൊരു ആൺകുഞ്ഞും ജനിച്ചു. കുഞ്ഞിന് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. എല്ലാം വീഡിയോസായി ചെയ്ത് അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. റീൽസ് മാത്രമല്ല യൂട്യൂബ് ചാനലും തുടങ്ങി. അതിലും വീഡിയോസ് ഇടുന്നുണ്ട്. ഇതിന് ക്യാമറാമാൻ, എഡിറ്റിംഗ് എല്ലാത്തിനും അവരുടെ ഫ്രണ്ട്സിനെ തന്നെയാണ് കൂടെ നിർത്തിയിരുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്.
ഇങ്ങനെ എല്ലാവരും കൂട്ടമായിരിക്കുന്നത് കൊണ്ട് റിഫ മഹനാസ് വാടകയ്ക്കുണ്ടായിരുന്ന വീടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകൾ മാറി മാറി പോകേണ്ട അവസ്ഥയിലുമായി. മറ്റ് ജോലിക്കൊന്നും പോകാത്തതിനാൽ കാശിന്റെ പ്രശ്നവും തുടങ്ങി. റിഫയ്ക്ക് സ്വന്തമായി ഒരു വീട് വാങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിനാൽ റിഫയുടെ സഹോദരൻ, ഭർത്താവ്, കുഞ്ഞ് നാലുപേരും ദുബായിൽ പോയി ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് പോവുകയാണ്. ആ സമയത്തുള്ള വീഡിയോയും യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെ പോയതും റിഫയുടെ സഹോദരന് ജോലി കിട്ടുന്നു. അങ്ങനെ റിഫയുടെ കൂടെ താമസിക്കുന്നതിന് പകരം അവിടേക്ക് പോകുന്നു. കുറച്ച് ദിവസത്തിൽ റിഫയ്ക്കും ഒരു പർദ്ദ ഷോപ്പിൽ ജോലി കിട്ടുന്നു. എന്നാൽ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജനുവരി മാസം കുഞ്ഞു മാത്രമായി റിഫ കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ വന്ന് കുഞ്ഞിനെ വീട്ടിൽ തിരികെ കൊടുത്തിട്ട് ദുബായിലേക്ക് പോകുമ്പോൾ മെഹനാസിന്റെ കൂട്ടുകാരനായ ജംഷാദിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഇയാളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലുള്ള സഹായത്തിനായി മെഹനാസ് തന്നെയാണ് കൂട്ടിക്കൊണ്ടുവരാനും പറഞ്ഞത്. അവിടെ എത്തിയത് മൂന്നുപേരും ഒരേ റൂമിൽ താമസിക്കാൻ തുടങ്ങി. കൂടാതെ ഒരേ ബെഡിലാണ് മൂന്നുപേരും കിടന്നുറങ്ങിയതും. ഇത് റിഫയ്ക്ക് അധികം താല്പര്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കുക, ഫുഡ് റിവ്യൂ എന്ന ഡെയിലി ലൈഫ് അവരുടെ വീഡിയോ ആയി പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഫെബ്രുവരി മാസം 27-ാം തീയതി റിഫയും മെഹനാസും ചേർന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ ഒരു വീഡിയോയിലാണ് റിഫയെ അവസാനമായി ജീവനോടെ കണ്ടത്. അതിനുശേഷം ഫെബ്രുവരി മാസം 28-ാം തീയതി രാത്രി 9 മണി മുതൽ 9:30 വരെ തൻ്റെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തു. അതും താൻ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന്. കോളിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൾ സംസാരിച്ചത്. തൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം പറയുകയും വീട്ടിലേക്ക് ചെന്നിട്ട് കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒരു കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ച് സമയത്തിൽ റിഫ മരിച്ചുവെന്ന മരണ വാർത്തയാണ് അവർക്ക് കേൾക്കേണ്ടി വന്നത്. ഇത് കേട്ട് അവളുടെ കുടുംബം നിലവിളിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അവർക്ക് ആ ഒരു കാര്യം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. മാർച്ച് 3-ാം തീയതി റിഫയുടെ ശരീരം ദുബായിൽ നിന്നും അവളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്താണ് കൊണ്ടുവന്നത്, അതിനാൽ ഒരുപാട് സമയം പുറത്ത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ ധൃതി പിടിച്ച് അടക്കം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് റിഫയുടെ ഭർത്താവായ മെഹനാസിനോട് ചോദിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞത്, അന്ന് എന്ത് നടന്നുവെന്ന് എനിക്കും അറിയില്ല, ഞാൻ ഫ്രണ്ട്സുമായി പുറത്തായിരുന്നു. വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ റിഫ തൂങ്ങി മരിച്ച് കിടക്കുന്നതാണ് കണ്ടത്. എന്തിനു വേണ്ടിയാണ് റിഫ ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് അറിയണമെന്നും അവൻ പറഞ്ഞു. അങ്ങനെ റിഫയുടെ ശരീരം അടക്കം ചെയ്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ചില ഡോക്യുമെന്റ്സ് ചോദിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേയില്ല എന്ന്. ദുബായിൽ വെറും ഫോറൻസിക് മാത്രമാണ് ചെയ്തത്, ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. ഇപ്പൊ മെഹനാസിനോട് എന്തിനാണ് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തുവെന്ന് കള്ളം പറഞ്ഞതെന്ന് റിഫയുടെ കുടുംബക്കാർ ചോദിച്ചപ്പോൾ മെഹനാസിന്റെ ഭാഗത്തു നിന്ന് ശരിയായ മറുപടി ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഇതിനാൽ തന്നെ റിഫയുടെ ഫാമിലി മെഹനാസിനെ സംശയിക്കാൻ തുടങ്ങി. ദിവസം കഴിയുന്തോറും ആ സംശയം കൂടാനും തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഇത് പോലീസിനോട് പറഞ്ഞ് റിഫയുടെ ശരീരം എടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് അവളുടെ കുടുംബം. ഇപ്പൊ മെഹനാസിനെതിരെ ഇന്ത്യൻ പീനൽ കോഡ് 306 ആത്മഹത്യാ പ്രേരണ, 498A സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഈ വകുപ്പുകളിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ മെഹനാസ് പോലീസിൽ പോകാതെ ഒളിവിലായിരുന്നു. ഈ മാസം മെയ് 7-ാം തീയതി റിഫയുടെ ശരീരം വീണ്ടും കുഴിച്ചെടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മെയ് 17-ാം തീയതി പുറത്തു വന്നു. അതിൽ റിഫ ആത്മഹത്യ ചെയ്തതാണ് എന്ന് കൺഫേം ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് സമയം മുൻപ് വരെയും തങ്ങളുടെ നന്നായി സന്തോഷത്തിൽ സംസാരിച്ച മകൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക, അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കാരണം എന്താണ്, ഇതിൽ മെഹനാസ് തന്നെയാണ് എന്തോ ചെയ്തത്, അവളെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് മെഹനാസ് ആണെന്നാണ് ആ കുടുംബം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസും ഫയൽ ചെയ്തിരിക്കുന്നത്. പല യൂട്യൂബ് ചാനൽസ് മുന്നിട്ട് വന്ന് അന്ന് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് റിഫയുടെയും മെഹനാസിന്റെയും വീട്ടുകാരോട് ഇന്റർവ്യൂ എടുക്കുകയും അത് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചാനലാണ് പബ്ലിക് കേരള യൂട്യൂബ് ചാനൽ. ആ ചാനൽ മെഹനാസിനോട് നടത്തിയ ഇന്റർവ്യൂവിൽ മെഹനാസ് പറഞ്ഞത് റിഫ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും 11:30 തന്നെ വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ 1:30 വീട്ടിലെത്തിയിട്ടില്ലായിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്തിനും വീടിനും ഇടയിൽ അത്ര ദൂരം പോലുമില്ല. അങ്ങനെ ആ ഗ്യാപ്പിൽ അവൾ എവിടെയാണ് പോയത്? അതുപോലെ 1:42 2 തവണ എന്നെ വാട്സപ്പിൽ കോൾ വിളിച്ചു. ഞാനത് അറ്റൻഡ് ചെയ്തില്ല. അതേസമയം റിഫ അവളുടെ സഹോദരന് അർജന്റ് കോൾ മീ എന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു. പബ്ലിക് കേരള യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ മെഹനാസ് പറഞ്ഞത് 1:30 റിഫ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നായിരുന്നു. എന്നാൽ അതേ ദുബായ് പോലീസിനോട് റിഫ 11:30 തന്നെ വീട്ടിൽ എത്തിയെന്നും മെഹനാസ് പറഞ്ഞിരുന്നു. ഇങ്ങനെ രണ്ട് സ്ഥലത്ത് മാറി മാറി എന്തിന് പറഞ്ഞു എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ട്. കൂടാതെ റിഫ ചില ദിവസങ്ങൾക്ക് മുൻപ് തന്റെ സഹോദരന് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. ഞാനുണ്ട് എന്നുള്ള ധൈര്യത്തിൽ
ഉറക്കത്തിലാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്നലെ ഞാൻ ബുർജ് ഖലീഫയിലൊക്കെ പോയി ക്ഷീണം കൊണ്ട് വന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പാണ് പിന്നെ ഈ ചങ്ങായി ജംഷാദ് എന്നെ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നത്, ഫാൻ ഓഫ് ആക്കുന്ന ഇതൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കത്ത് എണീറ്റ് വെക്കുമ്പോൾ രണ്ടണക്കിനെ റൂമിൽ കാണുന്നില്ല. ഞാൻ മാനുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് റൂമിൽ കിടന്നുറങ്ങുന്നത്. ഇനി ജംഷാദ് എത്ര ഫ്രണ്ടായാലും ആക്കിയാലും ഒറ്റക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആൾക്കും നമുക്ക് എന്തെങ്കിലും തോന്നിയെന്നിരിക്കും. അപ്പോൾ ഞാൻ കിടക്കുന്ന വെച്ചാൽ മാനൊന്നുള്ള ധൈര്യത്തിലാണ് നോക്കുമ്പോൾ മാനുവേ കാണുന്നില്ല. രണ്ടെണ്ണം പോയി കിങ്കിന്നാൽ നല്ല ദേഷ്യം വന്ന് ഞാൻ പൊലിച്ച വരെ ഉറങ്ങാണ്ട് ഒരു വരുന്ന വരെ കാത്തുന്നത്. കാരണം ജംഷാദ് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിൽക്കുന്ന ആർക്കും അപ്പോഴും മനസ്സ് മാറാന്നറിയായില്ലല്ലോ. ഇതിൻ്റെ ഒന്നും ചിന്ത മാനുവിനില്ല. ആ വോയിസ് മെസ്സേജിൽ തൻ്റെ കൂടെ റൂമിലുള്ള മെഹനാസിൻ്റെ ഫ്രണ്ടായ ജംഷാദ് മെഹനാസ് റൂമിലില്ലാത്ത സമയത്ത് തനിക്ക് ദേഷ്യം വരുന്ന രീതിയിലൊക്കെയാണ് പെരുമാറുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ജംഷാദിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള രീതിയിലും അന്വേഷണങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള വലിയൊരു സംശയം ചോദ്യവുമുണ്ട്. കൂടാതെ റിഫ മരിച്ചു എന്ന വിവരമറിഞ്ഞ് അവളുടെ സഹോദരൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ റിഫ മരിച്ചത് ആദ്യമായി കണ്ട മെഹനാസ് കരഞ്ഞുകൊണ്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്തിരുന്നു. തന്റെ ഭാര്യ മരിച്ച അതേസമയം എങ്ങനെയാണ് ഒരാൾക്ക് കരഞ്ഞുകൊണ്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്? ഇതും സംശയത്തിന് കാരണമായി. മെഹനാസ് ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും പറയുന്നു. അതിനുശേഷം മെഹനാസ് മറ്റൊരു വിഡ്ഢിതരമായ കാര്യവും ചെയ്തു. മെഹനാസിനെ ഹിപ്നോട്ടിസം ചെയ്ത് അവന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഒരു യൂട്യൂബ് ചാനൽ ഡോക്ടർ അല്ലാത്ത ഒരു മെന്റലിസ്റ്റിനെ ഏർപ്പാടാക്കി. സിനിമയിൽ കാണുന്നതുപോലെ കിടത്തിയിരിക്കുകയും, ശരി ഇപ്പോൾ നിനക്ക് 5 വയസ്സായി, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങൾക്ക് ആരെയാണ് ഒരുപാട് ഇഷ്ടം, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു. അതിലൊരു ഘട്ടത്തിൽ, ശരി അന്ന് രാത്രി എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു 3 പേരുടെ പേര് മെഹനാസ് പറഞ്ഞു. ഇതെല്ലാം യൂട്യൂബിൽ ഒരു വീഡിയോ ആയും ഇട്ടു. അതിൽ ബാച്ച എന്ന ഒരു പേര് പറഞ്ഞു. ഈ ബാച്ച ആരെന്ന് ചോദിച്ചാൽ, റിഫ മെഹനാസ് എല്ലാവരും മൂന്നാറിലേക്ക് ഒരു യാത്ര പോയപ്പോൾ മെഹനാസ് ബാച്ചയുടെ ഫോൺ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ ബാച്ചയുടെ ഫോണിൽ ബാച്ചയും റിഫയും പല നാളുകളായി സീക്രട്ടായി ചാറ്റ് ചെയ്തതിൻ്റെ ചാറ്റ് എല്ലാം തന്നെ കണ്ടു. അതേസമയം റിഫയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആ ചാറ്റുകൾ ഒന്നും തന്നെ മെഹനാസിന് കാണാൻ സാധിച്ചില്ല. അതായത് ഒരേ ചാറ്റാണ്, അത് ബാച്ചയുടെ ഫോണിലുണ്ട്, പക്ഷേ റിഫയുടെ ഫോണിലില്ല. ഇതിൽ സംശയിച്ച മെഹനാസ് റിഫയോട് കാര്യം ചോദിച്ചു. കൂടാതെ റിഫയുടെ ഫാമിലിയോടും ഈ ഒരു കാര്യം അറിയിച്ചു. കൂടാതെ ഈ ഹിപ്നോട്ടിസം എല്ലാം തന്നെ ഒരു തിരക്കഥയാണ്. എന്ത് ചെയ്യണം, എന്ത് ചോദ്യം ചോദിക്കണം, അതിനെങ്ങനെ മറുപടി പറയണം, ഇതെല്ലാം തന്നെ എഴുതി വച്ച് ചെയ്തതാണെന്ന് പല യൂട്യൂബ് ചാനൽസ് പറയുന്നു. റിഫയുടെ കുടുംബവും മെഹനാസിനെതിരെ ഒരുപാട് കുറ്റാരോപണങ്ങൾ നടത്തുന്നുണ്ട്. റിഫയുടെ അച്ഛൻ പറയുന്നത്, ഒരുപാട് സമയങ്ങളിൽ മെഹനാസ് ഞങ്ങളുടെ കൺമുൻപിൽ തന്നെ മകളെ അടിച്ചിട്ടുണ്ട്. കൂടാതെ മെഹനാസിന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം അവളുടെ അച്ഛൻ റിഫയോട് ചോദിച്ചപ്പോൾ റിഫ പറഞ്ഞത്, വിട്ടേക്കച്ചാ, ഇത് ഞാൻ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നാണ്. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റിഫയുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷം കലർന്നിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നില്ല. ആ ഒരു റിപ്പോർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാകും February 28 അങ്ങനെ എന്താണ് സംഭവിച്ചത്, അവളുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി എന്ന്. ഇപ്പോഴും ഈ ഒരു കേസ് ഒരുപാട് കുഴപ്പങ്ങൾ നിറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേസിലെ പല ഞെട്ടിപ്പിക്കുന്ന തെളിവുകളും പോലീസിനെക്കാട്ടിലും സോഷ്യൽ മീഡിയ ആണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട്. റിഫയുടെ മരണത്തിന് കാരണം ജംഷാദാണോ, ബാച്ചയാണോ, അതോ റിഫയുടെ ഭർത്താവായ മെഹനാസ് തന്നെയാണോ? എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവും കിട്ടുന്നതായിരിക്കും. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 20 വയസ്സിൽ തന്നെ റിഫയുടെ ജീവിതം ഇങ്ങനെയാകാൻ കാരണം എന്താണ്? അച്ഛനമ്മമാർ പറഞ്ഞ വാക്ക് കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി നാളെ കാണാം.